Welcome. I am Verena Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Ini nammal ratio analysis inde rendamathe session lottaanu kadakkunnathu. Different heads of ratios aanu nammal kazhinja class il padichu nirthiyathu. Ini different heads of ratios ile first ratio aaya liquidity ratios inde different types aanu nammal innu discuss cheyan povunnathu. Heads of ratios ile first one liquidity ratios. Liquidity ratios depicts the capacity of a business unit to meet its short-term obligations out of its short-term resources. Short-term liquidity positions check cheyan venikana business unit sadharanayayittu liquidity ratios upayogikkum. Then what do you mean by liquidity? Liquidity is the ability of a firm to meet its current liabilities as they fall due. Nocha current liabilities varunnathanusarichu adu meet cheyanulla ability business firm ilundo, that is the liquidity. Endra ee short term liquidity position measure cheyan venittu nocha cheriya kaalayalavil varunna obligations meet cheyanulla praapti business nu undo ennu check cheyan venittana ee liquidity ratios upayogikkunnathu. Endra first heads of ratios aya liquidity ratios il three types of ratios aanu namukku padikkanullathu. First one current ratio, second one quick ratio, third one absolute liquidity ratio. That is first one current ratio. Current ratio is the ratio of current assets to current liabilities. It is the relationship between current assets and current liabilities. It is also called working capital ratio. ഒരു ബിസിനസ് ഫേമിന്റെ ടോട്ടൽ കറണ്ട് അസറ്റ്സ് ആഡ് ചെയ്തിട്ട് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസും ആഡ് ചെയ്തതിനു ശേഷം ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ കറണ്ട് അസറ്റ്സ്? കറണ്ട് അസറ്റ്സ് ആർ ദോസ് എമൗണ്ട്സ് വിച്ച് ക്യാൻ ബി റിയലൈസ്ഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, യൂഷ്വലി വൺ ഇയർ. ഒരു വർഷത്തെ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ വെച്ച് ബിസിനസ്സിന് റിയലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെ പറഞ്ഞ പേരാണ് കറണ്ട് അസറ്റ്സ്. നമുക്കറിയാം സാധാരണയായിട്ടുള്ള കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്? ക്യാഷ്, ബാങ്ക്, സൺഡേ ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, എക്സെട്ര. ഇതിൽ എന്താണ് കറണ്ട് ലയബിലിറ്റീസ്? ഇതുപോലെ ചെറിയ കാലയളവുകളിൽ നമുക്ക് കൊടുത്തീർക്കാൻ പറ്റുന്ന തീർക്കാനുള്ള ലയബിലിറ്റീസിനെ പറഞ്ഞ പേരാണ് കറണ്ട് ലയബിലിറ്റീസ്. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, എക്സെട്ര. ഇങ്ങനെ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കറണ്ട് റേഷ്യോ. ഒരു സൗണ്ട് ബിസിനസ് കൺസേണിൽ ഐഡിയൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1. അതായത് കറണ്ട് അസറ്റ്സ് എപ്പോഴും കറണ്ട് ലയബിലിറ്റീസിനേക്കാളും ഒരു പടി കൂടി മുന്നിൽ നിൽക്കണം. കറണ്ട് റേഷ്യോ ഐഡിയൽ വൺ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് എപ്പോഴും കറണ്ട് ലയബിലിറ്റീസിനേക്കാളും കൂടി നിൽക്കുന്നതാണ് ഒരു ബിസിനസ് ഫോമിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. പറഞ്ഞത് ഹെഡ്സ് ഓഫ് റേഷ്യോസിലെ ഫസ്റ്റ് വൺ ആയ ലിക്വിഡിറ്റി റേഷ്യോസിലെ ആദ്യത്തെ ടൈപ്പാണ് കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. രണ്ടാമത്തെ ലിക്വിഡിറ്റി റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ ഈസ് ദി റേഷ്യോ ഓഫ് ക്വിക്ക് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ്. എന്താണ് ക്വിക്ക് അസറ്റ്സ് എന്ന് വെച്ചാൽ ക്വിക്ക് അസറ്റ്സ് ആർ ദോസ് കറണ്ട് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഇമീഡിയറ്റ്ലി. നമ്മൾ ഈ പറഞ്ഞ കറണ്ട് അസറ്റ്സ് ഏതൊക്കെ അസറ്റ്സ് ആണ് എത്രയും പെട്ടെന്ന് എത്രയും വേഗം ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത്, ആ അസറ്റ്സ് മാത്രം എടുത്തുകൊണ്ട് കറണ്ട് ലയബിലിറ്റീസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വിക്ക് റേഷ്യോ ലഭിക്കുന്നത്. കറണ്ട് അസറ്റ്സ് ആയ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ച കറണ്ട് അസറ്റ്സ് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും മാറ്റി വെച്ചുകൊണ്ട് ബാക്കി എല്ലാ കറണ്ട് അസറ്റ്സും ആഡ് ചെയ്തിട്ട് കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ക്വിക്ക് റേഷ്യോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ എടുക്കുമ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ പാടില്ല. ഒന്നുകൂടെ പറയാം, ക്യുക്ക് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ് ഈസ് കോൾഡ് ക്യുക്ക് റേഷ്യോ. ക്യുക്ക് അസറ്റ്സിൽ നമ്മൾ കറണ്ട് അസറ്റ്സ് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസസും മാറ്റി വെക്കണം, കറണ്ട് ലയബിലിറ്റീസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മാറ്റി വെക്കണം. നമ്മൾ രണ്ട് ഹെഡ്സ് ഓഫ് റേഷ്യോസ് പഠിച്ചു, രണ്ട് ടൈപ്പ് ഓഫ് റേഷ്യോസ് പഠിച്ചു. ലിക്വിഡിറ്റി റേഷ്യോസിൽ കറണ്ട് റേഷ്യോ, കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. രണ്ടാമത് ക്യുക്ക് റേഷ്യോ, ക്യുക്ക് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡിറ്റി റേഷ്യോസിലെ തേർഡ് വൺ അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. തേർഡ് വൺ ലിക്വിഡിറ്റി റേഷ്യോസിലെ മൂന്നാമത്തെ റേഷ്യോ ആണ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോസ്. ഒരു ഫേമിന്റെ അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഫേമിന്റെ ക്യാഷ് പ്ലസ് ബാങ്ക്
and marketable securities. എന്താണ് ഈ marketable securities എന്ന് വെച്ചാൽ ആ ഫേമിന് ഏതെങ്കിലും കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷെയർസ് നമുക്ക് മാർക്കറ്റിൽ എത്ര വേഗത്തിൽ വേണമെങ്കിലും വിറ്റഴിക്കാൻ പറ്റും. അങ്ങനെ റിയലൈസ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സെക്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഒരു ഫേമിന്റെ ക്യാഷ്, ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഇത് മൂന്നും ആഡ് ചെയ്തതിന് ശേഷം കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോസ് ലഭിക്കുന്നത്. ഇവിടെയും ക്വിക്ക് റേഷ്യോയിൽ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എടുത്തപ്പോൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒഴിവാക്കിയതുപോലെ തന്നെ ഇവിടെയും അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോസിലും കറണ്ട് ലയബിലിറ്റീസ് എടുക്കുമ്പോൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പൂർണ്ണമായും ഒഴിവാക്കണം. അന്നേരം മിസ് പറഞ്ഞ മൂന്ന് റേഷ്യോസ്, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ, ഒന്നുകൂടെ സമപ്പ് ചെയ്യാം. ഫസ്റ്റ് ഹെഡ്സ് ഓഫ് റേഷ്യോസ് ആയ ലിക്വിഡിറ്റി റേഷ്യോസിന്റെ ത്രീ ടൈപ്സ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഫസ്റ്റ് വൺ കറണ്ട് റേഷ്യോ, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് കറണ്ട് അസെറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസെറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു കറണ്ട് റേഷ്യോ. സെക്കൻഡ് വൺ ക്വിക്ക് റേഷ്യോ, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ക്വിക്ക് അസെറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ്. ക്യുക്ക് അസെറ്റ്സ് എന്ന് പറയുമ്പോൾ കറണ്ട് അസെറ്റ്സ് നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും മാറ്റി വെച്ചിട്ട് കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റീസിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് നമ്മൾ ഒഴിവാക്കണം. തേർഡ് വൺ അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ, ഈ റേഷ്യോനെ ക്യാഷ് പൊസിഷൻ റേഷ്യോ എന്നും കൂടി പറയുന്നുണ്ട്. അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാഷ് പ്ലസ് ബാങ്ക് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെയും കറണ്ട് ലയബിലിറ്റീസില് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒഴിവാക്കണം. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക. നെക്സ്റ്റ് ഹെഡ്സ് ഓഫ് റേഷ്യോസുമായിട്ട് മിസ് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക് യു.